പരാതിക്കാരിയെ യഥാർത്ഥത്തിൽ പീഡിപ്പിച്ചവരെല്ലാം സന്തോഷമായി റോഡിൽ കൂടി നടക്കുന്നു പീഡന പരാതിയിൽ താൻ നിരപരാധിയാണെന്ന കാര്യം തെളിയിക്കുമെന്ന് പി സി ജോർജ് ഈ കാര്യം കൊണ്ടൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രക്ഷപ്പെടില്ല പിണറായിയുടെ കയ്യിൽ നിന്ന് ചില്ലറ വാങ്ങി പരാതിക്കാരി നടത്തുന്ന മര്യാദകേടിന് ദൈവം അവരോട് പൊറുക്കട്ടെയെന്ന് പി സി ജോർജ് പറഞ്ഞു അറസ്റ്റിലായ ശേഷം പി സി ജോർജ് തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളോടായിരുന്നു ഇങ്ങനെ പ്രതികരിച്ചത് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പീഡനക്കേസിലെ പരാതിക്കാരിയുടെ പേര് പറഞ്ഞാണ് പി സി ജോർജ് ആദ്യം സംസാരിച്ചത് പിന്നീട് പരാതിക്കാരിയുടെ പേര് പറയുന്നത് ശരിയാണോ എന്ന മാധ്യമ പ്രവർത്തക ചോദിച്ചപ്പോൾ പി സി ജോർജ് ക്ഷുഭിതനായി നിങ്ങളുടെ പേര് പറയാമോ എന്നായിരുന്നു പി സിയുടെ മറുചോദ്യം മാധ്യമപ്രവർത്തകയെ ആക്ഷേപിക്കുന്ന രീതിയിലായിരുന്നു പി സി ജോർജിന്റെ പ്രതികരണം പി സി ജോർജ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ പരാതിക്കാരിയെ യഥാർത്ഥത്തിൽ പീഡിപ്പിച്ചവരെല്ലാം സന്തോഷമായി റോഡിൽ കൂടെ നടക്കുന്നു ആ സ്ത്രീയോട് ഏറ്റവും മാന്യമായി പെരുമാറിയ ഏകരാഷ്ട്രീയക്കാരൻ പി സി ജോർജ് ആണെന്ന് അവർ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് ഇപ്പോൾ അവർ പറയുന്നു വേണ്ടാധീനം ഒന്നുമല്ല അവരെ പിടിച്ചെന്ന് മാത്രം വേറൊരു കേസായി പതിനൊന്ന് മണിക്ക് കടലാസിൽ എഴുതിക്കൊണ്ട് സ്റ്റേഷനിൽ കൊടുത്തു സ്വാഭാവികമായും പോലീസ് കേസെടുത്തു വളരെ സന്തോഷം ഞാൻ കോടതിയിൽ പോകുകയാണ് ഞാൻ നിരപരാധിയാണെന്ന് തെളിയും അത് നൂറ് ശതമാനം ഉറപ്പ് പറയുന്നു ഈ ഒരു കാര്യം കൊണ്ടൊന്നും പിണറായി വിജയൻ രക്ഷപ്പെടില്ല ഇന്ന് ക്രൈംബ്രാഞ്ച് വേറൊരു കേസിൽ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തി ആ കേസിൽ അവർ മാന്യമായി സംസാരിച്ചു പോലീസിനോട് കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടിരിക്കുമ്പോഴാണ് പതിനൊന്ന് മണിക്ക് പ്രത്യേകം ഒരു കേസ് ഇവിടെ എടുത്തിരിക്കുന്നത് ഞാൻ ഒളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല പോലീസിനൊപ്പം പോയി കോടതിയിൽ പോകും സ്വാഭാവികമായും റിമാൻഡ് ചെയ്യും റിമാൻഡ് ചെയ്താൽ സന്തോഷം അത് കഴിഞ്ഞ് എൻ്റെ വസ്തുത എന്താണെന്ന് ഞാൻ തെളിയിക്കും സത്യസന്ധമായി ഇറങ്ങും ഞാൻ ഏതായാലും ഒരു സ്ത്രീയെയും പീഡിപ്പിക്കുകയില്ല ഞാൻ പൊതുപ്രവർത്തകനാണ് എൻ്റെ അടുത്ത് വരുന്ന പെൺകുട്ടികളെ മോളെ ചക്കരെ സ്വന്തമെന്നല്ലാതെ വിളിക്കുകയില്ല ആ സ്നേഹവും ബഹുമാനവും കാണിക്കുന്ന വ്യക്തിയാണ് ഞാൻ ഈ പിണറായി വിജയൻ്റെ ചില്ലറയും വാങ്ങിച്ച് കാണിക്കുന്ന മര്യാദകേടിന് ദൈവം തമ്പുരാൻ അവരോട് ക്ഷമിക്കട്ടെ പി മാത്രമാണ് മാന്യത കാണിച്ചതെന്ന് അവർ പറഞ്ഞതാണ് എൻ്റെ ഭാഗത്ത് നിന്ന് വൃത്തികേടുണ്ടാവില്ല ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ പീഡിപ്പിച്ചെന്ന കേസിൽ സാക്ഷി പറയണമെന്നോട് പറഞ്ഞിരുന്നു മുഖ്യമന്ത്രി പിണറായി ആ കേസ് സി ബി ഐക്ക് വിട്ടിരിക്കുകയാണ് സി ബി ഐ എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു അവർ എൻ്റെ വീട്ടിൽ വന്നു പത്താം തീയതി ഇവിടെ വന്നു ആദ്യം ഇവർ പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചെന്നാണ് അത് കേട്ടപ്പോൾ ഉമ്മൻചാണ്ടി മര്യാദകേട് കാണിക്കുമോ എന്ന് ഞാൻ സംശയിച്ചു പിന്നീട് എഴുതി തന്നപ്പോൾ അത് ക്ലിഫ് ഹൗസിൽ വെച്ചായി അത് നുണയാണെന്ന് മനസ്സിലായി എനിക്ക് കള്ളസാക്ഷി പറയാൻ പറ്റില്ല ഇത് പച്ചക്കള്ളമാണെന്ന് സി ബി ഐയോട് പറഞ്ഞു അതിന്റെ വൈരാഗ്യം തീർക്കുന്നതിന്റെ ഭാഗമാണ് ഇതെല്ലാം പി സി ജോർജ് ആരോപിച്ചു ന്യൂസ് ഡെസ്ക് കർമാ